ഹായ്, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. നമ്മൾ തംബ്നെയിലും ടൈറ്റിലും എല്ലാം കണ്ടതുപോലെ തന്നെ നമുക്ക് ഒരു 3 lakh rupees വരെ സബ്സിഡി കിട്ടുന്ന ഒരു ഗവൺമെന്റ് ഓഫ് കേരള അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സമീകൃതമായിട്ടുള്ള ഒരു ലോണിന്റെ, അതായത് ഒരു സബ്സിഡി ലോണിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. നോർക്ക റൂട്ട്സ് ആണ് ഈ പറയുന്ന സബ്സിഡി ബേസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിന് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ഇതിന് എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ 2 വർഷം ജോലി കംപ്ലീറ്റ് ചെയ്ത് മടങ്ങി വരുന്നവർക്കാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ ലോണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രവാസികൾക്ക് എക്സ്ക്ലൂസീവായിട്ട് പ്രവാസം നിർത്തി തിരിച്ചു വരുന്നവർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോണാണെന്ന് തന്നെ നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കൊറോണയുടെയും ബാക്കി ഇഷ്യൂസ് എല്ലാം കാരണം പലർക്കും ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ അവിടെയുള്ള പുറം രാജ്യങ്ങളിലുള്ള ജോലി നഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരുപാട് ദിവസത്തെ ഈ വിദേശവാസം അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജോലിയും ബാക്കി കാര്യങ്ങളും എല്ലാം മടുത്ത് നമുക്ക് നാട്ടിൽ തന്നെ വന്ന് സെറ്റിൽ ആവാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതലും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളിപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 75% ആളുകൾക്കും ഒരു മൂലധനം ഉണ്ടാവത്തില്ല ഇവിടെ വന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അവരുടെ ഡെയിലി എക്സ്പെൻസും ബാക്കി കാര്യങ്ങളും ലോണും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു എമൗണ്ട് ഉണ്ടാവണമെന്നും ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നോർക്ക റൂട്ട്സ് ഇങ്ങനെ ഒരു സംരംഭമായിട്ട് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത് മതിയാക്കി നമ്മൾ തിരിച്ചു വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലോൺ മുമ്പിലേക്ക് വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതായത് നമുക്ക് ബിസിനസ് ചെയ്യാനല്ലാതെ ഒരു വരുമാന മാർഗം കണ്ടെത്താനല്ലാതെ ഈ പറയുന്ന ലോൺ നമുക്ക് മറ്റൊരാവശ്യത്തിന് വേണ്ടി ചെലവാക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് നമുക്ക് നമ്മൾ ഈ പറയുന്ന ലോൺ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിന് 3 lakh rupees വരെ സബ്സിഡി ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അത് ഈ സബ്സിഡി എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അറിയേണ്ടത് നമ്മൾ ഈ പറയുന്ന 3 lakh rupees നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതില്ല, ബാക്കി എമൗണ്ട് മാത്രം തിരിച്ചടച്ചാൽ മതിയാവും എന്നുള്ളത് തന്നെയാണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ പറയുന്ന നോർക്കയുടെ ഈ ഒരു പെർട്ടിക്കുലർ ലോണിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പ്രവാസികൾ ഉണ്ടാവും. അവർക്ക് ഏറ്റവും കൂടുതലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോർക്ക ഡിപ്പാർട്ട്മെന്റ് ഫോർ റിട്ടേൺ എമർജൻസി എന്ന് പറയുന്ന സ്കീമിലാണ് ഈ പറയുന്ന ലോൺ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 30 lakh rupees വരെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ബിസിനസ്സുകൾക്കാണ് ഈ ലോൺ എലിജിബിൾ. അതായത് നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് 30 lakh rupees വരെ ആവശ്യമുള്ള ബിസിനസ്സിനാണ് ഈ സ്കീം പ്രധാനമായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 3 lakh സബ്സിഡി പോയിട്ട് വെറും 27 lakhs നമ്മൾ തിരിച്ചടച്ചാൽ മതിയാവും എന്നുള്ളതാണ് ഈ പറയുന്ന ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ് ലോണിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. കൃത്യമായിട്ട് EMI പേ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 4 വർഷം വരെ നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റിന്റെ 3 മുതൽ 4% വരെ ഇൻട്രസ്റ്റിൽ റിഡക്ഷനും വരുന്നുണ്ടെന്നുള്ള കാര്യം മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു ലൈഫ് ഫ്യൂച്ചർ മുമ്പിലേക്ക് വരയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് തന്നിട്ടുള്ള ഒരു സ്കീമാണെന്ന് തന്നെ നമ്മൾ എടുത്തു പറയണം. നോർക്ക ഇതിനു മുമ്പ് ഒരുപാട് സ്കീംസ് ഇതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് കുറച്ചുകൂടെ ഫീസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു സ്കീമാണ് ഇതെന്നാണ് എനിക്ക് ജനറലി നോക്കിയപ്പോൾ മനസ്സിലായത്. നമുക്ക് നോർമലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതലും അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ചെറുകിട സംരംഭങ്ങൾ, അതായത് ഒരു 30 lakh rupees അകത്ത് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന, അതായത് ഒരു വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ബിസിനസ്സുകളെ മാറ്റി നിർത്തി ചെറുകിട സംരംഭങ്ങൾക്കാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് കൃഷി പോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ജനറലി പുറത്തു വരുന്ന ഇൻഫർമേഷൻ. 15% സബ്സിഡിയിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് കുറച്ച് ഇങ്ങനെ ഒരു സ്കീം ഉള്ളപ്പോൾ ഇത് അറിയാതിരുന്നു ഇരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്. കാരണം ഇങ്ങനെ ഒരു ലോൺ കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഈ സ്കീമിൽ പെടാതെ ഉള്ള ഒരു ലോൺ എടുക്കുന്നത് ബിസിനസ് ലോൺ എടുക്കുന്നതിലും നല്ലത് ഈ നോർക്കയുടെ ഉത്തരവാദിത്വത്തോടു കൂടി എടുക്കുന്നതാണ്. പക്ഷേ ഈ നോർക്ക ലോണും നമ്മൾ ഈ പറയുന്ന അവരുടെ സൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫണ്ട് സപ്ലൈ ചെയ്യുന്നതും എല്ലാം ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കും. ആ ബാങ്ക് നമ്മൾ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഏറ്റവും അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്ക് വഴിയായിരിക്കും നമ്മൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. സബ്സിഡി തരുന്നത് നോർക്ക ഡയറക്റ്റുമായിരിക്കും. സോ ഇങ്ങനെയാണ് ഇതിന്റെ ജനറലായിട്ട് വരുന്ന ഡീറ്റെയിൽസ്.
ഇനി പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണം എന്നുള്ള കാര്യമാണ്. ആദ്യം തന്നെ വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഒറിജിനലും കോപ്പിയുമാണ്. ഈ പാസ്പോർട്ടാണ് നിങ്ങൾ 2 വർഷം അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട രേഖ. അതിനുശേഷം നമ്മുടെ ജനറൽ ഡോക്യുമെന്റ്സ് ആയ പാൻ കാർഡ്, ആധാർ, റേഷൻ കാർഡ്, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളും അതിന്റെ കോപ്പീസും എല്ലാം നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഇനി വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എന്ത് സംരംഭമാണ് തുടങ്ങാമെന്ന് നമ്മൾ ബാങ്കിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ പ്രോജക്ട് റിപ്പോർട്ടും വേണം. നമുക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഐഡിയ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ നമുക്ക് പ്രോജക്ട് റിപ്പോർട്ട് വിത്ത് പേയ്മെന്റ് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. ആ റിപ്പോർട്ടും ഇത്രയും ഡോക്യുമെന്റ്സും വെച്ചിട്ട് ഈ നോർക്കയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി ഫോർമാലിറ്റീസിനും ബാങ്കിനെ സമീപിക്കേണ്ടതായിട്ടും വരുന്നത്. ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അവരുമായിട്ട് സംശയ നിവാരണത്തിനുള്ള കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാം. ആ സൈറ്റിലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു ടോൾ ഫ്രീ നമ്പറും ഒരു ലാൻഡ് ലൈൻ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. മറ്റുള്ള ആൾക്കാർക്ക് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ജനറലി അന്വേഷിച്ചറിഞ്ഞ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രധാനമായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ വളരെയധികം യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ കാണുന്നതുവരെ ബൈ, താങ്ക് യു.